വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും അമേരിക്കയും എന്നാൽ അടുത്ത കാലത്തായി അമേരിക്ക സൗദി ബന്ധം വഷളായി ഇത് മുതലെടുക്കുകയാണ് റഷ്യയും ചൈനയും അമേരിക്ക ഭയക്കുന്നത് സംഭവിക്കുമോ ചൈനയോ റഷ്യയോ അമേരിക്കയെ കടത്തിവെട്ടുമോ അമേരിക്കയെ സൗദി അറേബ്യ പൂർണ്ണമായും കൈവിടുകയാണോ ചൈനീസ് ബ്ലോക്കിൽ ചേരാനാണ് സൗദിയുടെ പുതിയ തീരുമാനം ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും ഗൾഫ് മേഖലയിലെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ചൈനയുടെയും റഷ്യയുടെയും കൂടാരത്തിലേക്ക് ചേക്കേറുന്ന സൗദിയുടെ നീക്കം അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നതാണ് ചൈന ഉൾപ്പെടുന്ന ബ്ലോക്കിൽ ചേരാൻ സൗദി മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുകയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ സംഭാഷണ പങ്കാളിയായി സൗദി അറേബ്യയും ഇനി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സൗദിയുടെ പുതിയ തീരുമാനം എടുത്തത് സൽമാൻ രാജാവ് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ചൈനീസ് ബ്ലോക്കിൽ ചേരാൻ അനുമതി നൽകിയത് ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചൈന റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവർക്ക് പുറമേ നാല് മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് എസ് സി ഒ എസ് സി ഒക്ക് ഇറാൻ ഉൾപ്പെടെ നാല് നിരീക്ഷണ അംഗങ്ങളുണ്ട് സൗദി ഖത്തർ തുർക്കി എന്നിവരുൾപ്പെടെ ഒൻപത് സംഭാഷണ പങ്കാളികളുമുണ്ട് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗ് ആണ് എസ് സി ഒ യുടെ തലസ്ഥാനം ചൈനയുടെ ഷാങ്മിങ് ആണ് സംഘടനയുടെ സെക്രട്ടറി ജനറൽ സൗദി അറേബ്യയ്ക്ക് നിലവിൽ സംഘടനയിൽ അംഗത്വം ലഭിച്ചിട്ടില്ല എങ്കിലും കിഴക്കൻ രാജ്യങ്ങളുമായി സൗദി കൂടുതൽ അടുക്കുന്നു എന്നതാണ് പ്രധാനം സത്യത്തിൽ ഇന്ന് ഉക്രൈനിൽ മാത്രമാണ് അമേരിക്കയുടെ ശക്തി കാണുന്നത് എന്നാൽ അതും ഇപ്പോൾ ക്ഷയിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം പശ്ചിമേഷ്യയിൽ ശക്തമായ സ്വാധീനമുള്ള രാജ്യമായിരുന്നു അമേരിക്ക എന്നാൽ അടുത്ത കാലത്തായി ഈ പദവിയിലേക്ക് ചൈനയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട് സൗദിയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന് ചുക്കാൻ പിടിച്ചത് ചൈനയാണ് ഒരിക്കലും യോജിക്കില്ല എന്ന് കരുതിയ സൗദിയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഉണ്ടാക്കിയതിലൂടെ മേഖലയിൽ ചൈനയുടെ സ്വാധീനം ശക്തിപ്പെട്ടു ചൈനയുടെ മധ്യസ്ഥതയിൽ യാഥാർത്ഥ്യമായ ഈ കരാർ അമേരിക്ക ഒട്ടും പ്രതീക്ഷിച്ചതല്ല ലോകത്തെ പ്രകൃതി ഇന്ധനങ്ങളുടെ കലവറയാണ് പശ്ചിമേഷ്യ ഈ മേഖലയുമായി അടുത്ത ബന്ധം നിലനിർത്താൻ ചൈന ശ്രമിക്കുന്നുണ്ട് സമാധാനം നിലനിൽക്കുന്ന പശ്ചിമേഷ്യ വേണമെന്ന് ചൈന ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതാണ് സൗദി ഇറാൻ ചർച്ചയ്ക്ക് ചൈന മധ്യസ്ഥത വഹിക്കാൻ കാരണം തൊട്ടു പിന്നാലെയാണ് ജി സി സി നേതാക്കൾ കൂട്ടത്തോടെ ചൈനയിലേക്ക് പോകുന്നു എന്ന വാർത്തയും വാർത്തയുമെത്തിയത് അമേരിക്കയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളാണ് ജെസിസി ലേത് അമേരിക്കൻ ആയുധം വൻ തോതിൽ വാങ്ങുന്നതിൽ മുന്നിലുള്ളത് ജിസിസി രാജ്യങ്ങൾ തന്നെയാണ് എന്നാൽ അടുത്ത കാലത്തായി ഈ സഖ്യത്തിൽ ചില അകൽച്ചകൾ സംഭവിച്ചു ഇത് പ്രകടമാവുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സൗദി നേതാക്കൾ ഗൌനിച്ചില്ല എന്ന റിപ്പോർട്ടുകളും അടുത്തിടെ വന്നിരുന്നു യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരായ ചേരി രൂപീകരിക്കാനും അമേരിക്ക ശ്രമിച്ചിരുന്നു സൗദിയും യു എയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്താനും നീക്കം നടത്തി എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യ റഷ്യയ്ക്കൊപ്പം തന്നെ നിലകൊണ്ടു ഇതിനു പിന്നാലെയാണ് ചൈനയുമായുള്ള ബന്ധം ഗൾഫ് രാജ്യങ്ങൾ ശക്തിപ്പെടുത്തിയതും അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചൈന ശ്രമിക്കുന്നുണ്ട് പന്ത്രണ്ടിന പദ്ധതി ചൈന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമർപ്പിച്ചു റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ചൈന അമേരിക്കയുടെ പിന്തുണ യുക്രൈനുമാണ് എന്നാൽ മധ്യസ്ഥ റോളിലെത്തിയാണ് ചൈന ഇവിടെ ഇടപെടുന്നത് പശ്ചിമേഷ്യയിലെ ചൈനയുടെ ഇടപെടൽ അമേരിക്കയെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട് സൗദിയുടെ നീക്കത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടത്തിയത് സൗദിയുടെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യവും ചൈനയാണ് പെട്രോ കെമിക്കൽ ഇടപാടിലേക്കും ഇരു രാജ്യങ്ങളും ചുവട് വെച്ചിട്ടുണ്ട് വടക്കൻ ചൈനയിലെ പഞ്ചിനിൽ കൂറ്റൻ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോവ് സ്ഥാപിക്കാൻ പോകുന്നതും ബന്ധം ദൃഢമാകുന്നതിന്റെ തെളിവാണ് ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദകരാണ് സൗദിയും റഷ്യയും ഈ രണ്ട് രാജ്യങ്ങളാണ് ആഗോള എണ്ണവില തീരുമാനിക്കാറുള്ളത് റഷ്യ ആക്രമണം തുടങ്ങിയ വേളയിൽ സൗദിയുടെ പിന്തുണ അമേരിക്ക തേടിയിരുന്നു റഷ്യക്കെതിരായ നീക്കത്തിന് വേണ്ടിയായിരുന്നു ഇത് എന്നാൽ സൗദി അറേബ്യ അമേരിക്കയുമായി സഹകരിച്ചില്ല എന്ന് മാത്രമല്ല റഷ്യയുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു സൗദി അറേബ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗൾഫ് മേഖലയിൽ മൊത്തം ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ചുരുക്കം ചൈനയുമായി കൂടുതൽ സഹകരിച്ചാണ് ഖത്തറും യു എയും മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെ ചില നയങ്ങളിൽ സൗദിക്ക് അതൃപ്തിയുണ്ട് മാത്രമല്ല സമാധാനപൂർണമായ പശ്ചിമേഷ്യ സൗദി ആഗ്രഹിക്കുന്നത് ഇതിന് ചർച്ചയുടെ മാർഗമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് ഖത്തറുമായും ഇറാനുമായും അടുത്തത് യമൻ യുദ്ധം നിർത്താനും സൗദി ആലോചിക്കുന്നുണ്ട് സിറിയയുമായി ചർച്ച നടത്തി അടുത്ത സുപ്രധാന സമ്മേളനത്തിന് ചൈന ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജി സി സി രാജ്യങ്ങളെയും ഇറാനെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകും ചൈനയിലെ സമ്മേളനം വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം അവസാനത്തിലാകും ഉച്ചകോടി എന്ന റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് എന്നാൽ ജി സി സി പ്രതിനിധികളോ ചൈനയോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്ക് കേരള കേരളകുമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ